ഇഷ്ടക്കാരെ തിരികെ കയറ്റി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചവരെ വെട്ടി നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ധീരയാത്ര നടത്താമെന്ന് കരുതി പക്ഷേ തുടക്കത്തിലെ പാളി പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വഴിപോക്കൻ അടക്കം മാധ്യമങ്ങൾ മാതൃഭൂമിയിലൂടെ കഴിഞ്ഞ ദിവസം വിമർശിച്ചത് പ്രത്യേകിച്ചും ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയ മുള്ളും മുനയും വെച്ച് പറയുന്നതും അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറി ചുമതല ഏറ്റെടുത്തതിനു ശേഷമാണ് മൊത്തത്തിൽ പ്രശ്നങ്ങൾ മുൻപ് നയനാർ സർക്കാരിന്റെ കാലത്ത് എന്താണോ ആ സർക്കാരിന് സംഭവിച്ച മൂലിച്ചുതി അപജയം അതിന് കാരണക്കാരൻ ആരാണോ അതേ വ്യക്തി തന്നെ ഇപ്പോൾ വീണ്ടും വന്നിരുന്ന സർക്കാരിന് ഇടതുമുന്നണി സർക്കാർ പ്രത്യേകിച്ചും രാജ്യത്താകെയുള്ള ഒരു സിപിഎമ്മിന്റെ അവശേഷിക്കുന്ന കനൽത്തരിയായ സർക്കാർ ഇടതുമുന്നണി നയിക്കുന്ന സർക്കാരിനെ കുഴിയിൽ ചാടിക്കുമോ എന്ന് ചോദിക്കുകയാണ് മാധ്യമങ്ങൾ പാർട്ടിയോട് മുൻപ് ചേർന്ന് നിന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്നവർ ഇപ്പോൾ തെളിഞ്ഞു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എല്ലാത്തിനും കാരണം മുഖ്യമന്ത്രിയുടെ പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ എന്ന് സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേരളം കണ്ട പല നാടകീയമായ സംഭവങ്ങളും സുരക്ഷ കൂട്ടുന്നു കെ ടി ജലീൽ സ്വപ്നയ്ക്കേറെ പരാതി നൽകുന്ന വിഷയങ്ങളിലടക്കം പലതിലും തെറ്റിപ്പോയി എല്ലാത്തിനും കുഴപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ നിലപാടുകൾ പറഞ്ഞത് ഏതായാലും ജി സുധാകരൻ അടക്കമുള്ളവർ ഭരണ സ്ഥിരാ കേന്ദ്രത്തിലെ ചില മുറികളിലേക്ക് ചൂണ്ടിക്കാട്ടി ദുർഗന്ധം ഇവിടെ അവസാനിച്ചിരിക്കുന്നു പക്ഷേ ക്ലീൻചിറ്റ് എല്ലാവർക്കും നൽകിയിട്ടില്ല എന്ന സൂചനകൾ നൽകി പടിയിറങ്ങി പോകുമ്പോൾ തന്നെയാണ് ശിവശങ്കരനടക്കം രവീന്ദ്രൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവരായി ഉണ്ടായത് അവർക്ക് നേരെയൊക്കെയാണ് സ്വപ്ന ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് എവിടെയാണ് ഇനിയും ദുർഗന്ധമുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാനുള്ളത് ഏതായാലും ഇതിന് പിന്നാലെ നമ്മൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കഴിഞ്ഞ കുറേ വർഷമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലടക്കം സംഭവിച്ചിരിക്കുന്ന പാകപ്പിഴകൾക്ക് ഉത്തരവാദിമാര് അതിനും പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന കാര്യങ്ങളടക്കം ഉത്തരവാദി ആര് എന്ന ചോദ്യങ്ങൾക്കാണ് മുള്ളും മുണിയും വെച്ച് പലരും സാമൂഹ്യ മാധ്യമ പോസ്റ്റുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇതുവരെയും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഓരോ മലയാളികളെയും ആശങ്കപ്പെടുത്തുന്നവയാണ് ഞെട്ടിക്കുന്നവയാണ് പ്രത്യേകിച്ചും ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെയാണ് എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ശ്രീ മിനി ടി ബി മിനി അഡ്വക്കേറ്റ് ടി ബി മിനി സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടി വരും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മിനി പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്വപ്ന സുരേഷ് എന്ന ഒരു സ്ത്രീ നീതിക്കായി തൻ്റെ ജീവന് സുരക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ നിലകൊള്ളുമ്പോൾ അവിടെ സംഘടിതമായ ആക്രമണം സ്വപ്നയ്ക്ക് നേരെ സൈബർ സഖാക്കൾ നടത്തുന്നു എന്ന ആരോപണങ്ങൾ അവിടെ സ്വപ്നയ്ക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളടക്കം ബി ജെ പിയുടെ വനിതാ നേതാക്കന്മാരടക്കം രംഗത്തുള്ള സമയത്താണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയ വിഷയത്തിലടക്കം പലരെയും ചോദ്യചിഹ്നത്തിലേക്ക് പലരും വലിച്ചു കീറി കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രിയുടെ പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ശ്രീജിത്ത് ഐ പി എസ് നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷണത്തിൻ്റെ ചുമതലയിൽ നിന്നും മാറി അല്ല മാറ്റിയെന്ന് മാത്രമല്ല അദ്ദേഹത്തെ പോലീസുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തതെന്നാണ് അഡ്വക്കേറ്റ് ഡി ബി മീനി പറയുന്നത് സമാനമായി പ്രത്യേകിച്ചും വിജിലൻസ് ആക്ഷേപങ്ങൾ കേട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വിജിലൻസിലെ ഉന്നത ഉദ്യോഗസ്ഥനെ മാറ്റിയത് എം ആർ അജിത് കുമാറിനെ മാറ്റിയതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുമ്പോൾ അതൊക്കെ അപ്പാടെ എങ്ങനെ വിഴുങ്ങുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പി നേതാക്കന്മാർ ചോദിക്കുന്നത് ഏതായാലും ടി ബി മിനി പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നിർണായകമായൊരു സ്ഥാനത്തിരുന്ന ഒരാളെ അപ്രധാനമായൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്പോർട്ടിലേക്ക് മാറ്റിയാലും അദ്ദേഹം തന്നെ ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നുവെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവുകയായിരുന്നില്ല എന്നവർ വ്യക്തമാക്കുന്നുണ്ട് തുടരന്വേഷണത്തിന് നേരത്തെ അനുവദിച്ച 45 ദിവസത്തിൽ 15 ദിവസത്തോളം ശ്രീജിത്ത് ഐ പി എസിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പുതുതായി വന്നിരിക്കുന്നയാൾ ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്നയാളാണ് അദ്ദേഹത്തിനെന്നല്ല ഒരാൾക്കും ഇക്കാര്യത്തിൽ ഒരു താല്പര്യവും ഉണ്ടാകില്ലെന്നും ടി വി മിനി വ്യക്തമാക്കുന്നു മനുഷ്യരായി ജനിച്ച ഒരാളെ സംബന്ധിച്ച് ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കേസും എടുക്കാൻ താല്പര്യമുണ്ടാകില്ല അത് പകുതി വഴിയിൽ വെച്ചിട്ട് പോകുമെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം അത് കേസിനെ തകർക്കുന്ന നിലയിലേക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ പ്രതികൾക്ക് സഹായകരമാവുകയുമാണ് ചെയ്തത് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി സ്വതന്ത്രമായ അവരുടെ ജോലിക്ക് വേണ്ടി വന്ന സമയത്ത് വളരെ ബോധപൂർവം പ്ലാൻ ചെയ്ത് അവരെ സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് മറ്റൊരു വാഹനം വന്ന് എടുപ്പിച്ചിട്ട് മറ്റൊരു വാഹനത്തിൽ അവരെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഒരു പ്രതിരോധത്തിനും ഒരു സാധ്യതയുമില്ല പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിനെ ശിക്ഷിക്കണമെന്നതിലും ആർക്കും തർക്കമില്ല അയാൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ് പൾസർ സുനിയെ ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ദിലീപിനെ ശിക്ഷിക്കണമെന്നില്ല ദിലീപാണ് പൾസർ സുനിയെ വിട്ടതെന്ന് സംശയരഹിതമായി തെളിയിക്കപ്പെടണം അതിന് വ്യക്തമായ തെളിവുകളും സാക്ഷികളും വേണമെന്നും ടി വി മിനി വ്യക്തമാക്കുന്നു ദിലീപിന്റെ കേസിൽ ദിലീപ് പ്രതിയായി വന്നതിന് ശേഷം അദ്ദേഹം ഈ കേസിൽ
രക്ഷപ്പെടുന്നതിനു വേണ്ടി സാക്ഷികളെ കൂറുമാറ്റുന്നതിനെ ദിലീപിന്റെ വക്കീലും ദിലീപുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു സാക്ഷികളെ സ്വാധീനിക്കരുതെന്നാണ് ഒരു പ്രതിക്ക് ജാമ്യം നൽകുമ്പോൾ കോടതി പ്രധാനമായി പറയുന്നത് ദിലീപ് നേരിട്ട് സാക്ഷികളെ സ്വാധീനിച്ചതായി തെളിവില്ലെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പല ഓഡിയോകളും വ്യക്തമാക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ദിലീപ് തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ അതിനുവേണ്ടി ഇത്തരം കൃത്യം ചെയ്തവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം അത് പ്രോസിക്യൂഷന്റെ അന്വേഷണ സംഘത്തിന്റെ അടക്കം ചുമതലയാണ് നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ പകർത്തിയ ഫോണും സിം കാർഡും നശിപ്പിച്ചെന്ന് പറയുന്ന അഭിഭാഷകരും ശിക്ഷിക്കപ്പെടണം നേരത്തെ DGP ആയിരുന്നു വ്യക്തി അന്വേഷണത്തിൽ ഇടപെട്ട് തടസ്സം സൃഷ്ടിച്ചതിനെ കുറിച്ച് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് കള്ളമാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തില്ലെന്നും TV മിനി ചോദിക്കുന്നുണ്ട് മാത്രമല്ല ജോലിക്ക് പോകുന്ന പെൺകുട്ടിയുടെ ജീവിതം സുരക്ഷിതമല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അതിനെതിരായ ഒരു പോരാട്ടമാണ് ഇത് ഇവിടെ മഞ്ജു വാര്യർ എന്ന് പൂർണ്ണമായും പറഞ്ഞ കാര്യം ശരിയായിരിക്കുകയാണ് ഓരോ സ്ഥലത്തും ഗൂഢാലോചന നടക്കുകയാണ് ആക്രമണം നടത്തിയത് സാക്ഷികളെ സ്വാധീനിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താനുള്ള ശ്രമമടക്കം എല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണ് മഞ്ജു വാര്യർ പറഞ്ഞത് ശരിയാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് മിനി പറയുമ്പോൾ മറ്റൊരു സ്ത്രീ കൂടി സമൂഹത്തിന് മുന്നിൽ നീതി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയാണ് എന്നതുകൊണ്ട് സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങളൊക്കെ അർഹിക്കുന്ന അവഗണനയിലൂടെ തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസും BJP പറയുന്നത് CPM സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്ന് പറയുമ്പോഴും സ്വപ്ന പറയുന്നു താൻ വെറുമൊരു കണ്ണിമാണ് ഇടനിലക്കാരി മാത്രമാണ് തനിക്ക് മുന്നിലും പിന്നിലും വമ്പന്മാരുണ്ട് അതായത് സ്വർണം കൊടുത്തയാൾ സ്വർണം വാങ്ങിയയാൾ ഈ രണ്ടു പേർ മറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ കാര്യങ്ങളിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് സ്വപ്ന രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഉത്തരം കിട്ടിയേ മതിയാകൂ എന്ന് തന്നെയാണ് ഏവരും പറയുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ശ്രീജിത്ത് IPS നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷണത്തിന്റെ ചുമതലയിൽ നിന്ന് മാറിപ്പോയി അദ്ദേഹത്തെ മാറ്റിയെന്നത് മാത്രമല്ല പോലീസുമായി ബന്ധമില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന ആരോപണം അഡ്വക്കേറ്റ് TV ബിനി പറയുമ്പോൾ സമാനമായി ഈ ഒരു വിജിലൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിലെ കേസിലെ പ്രതിയെ തട്ടിക്കൊണ്ടുപോകുന്നു പിന്നാലെ വിജിലൻസിലെ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നു ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലാതെ നിയമ നടപടികൾക്കും അപ്പുറം മറ്റു ചില ആരോപണങ്ങളുമായി മാധ്യമ ചർച്ചകളിൽ വന്നിരുന്ന CPM പ്രതിനിധികൾ പറയുമ്പോൾ വീണ്ടും അതേ ആൾക്കാർ ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വന്നതിന് ശേഷമാണ് മുഴുവൻ കാലക്കേടെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്